ബിഗ് ബോസ് വീട്ടിൽ ഒരു കണ്ടന്റും കൊടുക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി ഒന്നിനും കൊള്ളാത്ത മത്സരാർത്ഥി എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൽ എനിക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല കാരണം ആ ഹൌസിനുള്ളിൽ തന്റേതായ ഒരു കണ്ടന്റുകളോ ഒന്നും തന്നെ ഒരു ഗെയിമോ ഒരു ടാസ്കോ ഒന്നും തന്നെ മര്യാദ രീതിയിൽ ചെയ്യാതെ അവിടെ ഇരുന്നു കൊണ്ട് വെറുതെ മൂലയ്ക്കിരുന്നു കൊണ്ട് ലൈവായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് മിഥുനെ കാണാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ലൈവിലൊരു കാര്യം നടന്നിരുന്നു നമ്മുടെ റിനോഷും ിതിനും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ടോപ്പിക് അത് നമുക്ക് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പക്ഷേ അത് തികച്ചും അനിയന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് സൂചിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആള് അവിടെ ഹൗസിനുള്ളിൽ ചെയ്യുന്ന പെൺപിള്ളേരുടെ അടുത്ത് പെരുമാറുന്ന ആ പെരുമാറ്റത്തിനും വേറൊരു മീനിങ് ഉണ്ടായിക്കൂടെ എന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ കാര്യം പറയാമെന്ന് കരുതിയത് തന്നെ അവിടെ സംസാരിക്കുന്ന മറ്റൊന്നുമല്ല മിഥുൻ നമ്മുടെ റിനോഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പരമാവധി സ്വന്തമായാണ് വർക്കൌട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ജിമ്മിൽ പോയി എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് വെച്ച് പിടിക്കുന്നു ഇവിടെ കേരളത്തിൽ എനിക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല പോകുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് വർക്കൗട്ട് ചെയ്യുള്ളൂ കാരണം ഒരേ ജിമ്മില് പെൺപിള്ളേരും ആമ്പിള്ളേരും ഉണ്ടാവും അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പെൺപിള്ളേരെ കണ്ടുകൊണ്ട് ചെയ്താൽ മാത്രമേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവർ രഹസ്യമായിട്ടുള്ള ഒരു ആണ് നടത്തുന്നത് അവിടെ രഹസ്യമായിട്ട് എന്തോ പറയുന്നുണ്ട് ആ സമയത്ത് റിനോഷ് പറയുന്നുണ്ട് ശരിയെ ശരി അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്തിനൂടി മോട്ടിവേഷൻ ഇത് കൂടും അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് രഹസ്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെന്തോ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ റിനോഷ് അവിടെ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മിഥുന്റെ അടുത്ത് അവിടെ മിഥുൻ പറയുന്നത് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർ പോകും എനിക്ക് പെമ്പിള്ളേരെ കണ്ടുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്താലേ എനിക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂ വർക്കൌട്ടിന് ഒരു സുഖമുള്ളൂ എന്നുള്ള തരത്തിലാണ് ഒരു ഡബിൾ മീനിങ്ങിലുള്ള ഒരു സംസാരമാണ് മിഥുൻ അവിടെ സംസാരിച്ചത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവര് ഹൗസിനുള്ളില് ഈ പറയുന്ന മിഥുൻ എല്ലാ പെണ്ണുങ്ങളുടെയും അടിയിൽ പോയി കിടന്നുകൊണ്ട് തല മസാജി തല മസാജി അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം പെൺപിള്ളയെ ഇരുത്തിക്കൊണ്ട് കൈയിട്ടുകൊണ്ടിരിക്കുന്നു തോളത്ത് കൈയിട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മിഥുൻ ചെയ്യുമ്പോഴും ഇവന്റെ മനസ്സിൽ തോന്നുന്ന വികാരം എന്താണെന്ന് നമുക്കറിയില്ല ഇവൻ പറയുന്ന എനിക്കൊരു ബ്രദറെ ഫീലാണ് എനിക്ക് സിസ്റ്ററെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മിഥുൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു കാര്യം നമ്മൾ കേട്ട നിലയ്ക്ക് എനിക്ക് തോന്നിപ്പോവാണ് മറ്റൊരു മീനിങ് മിഥുൻ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തികച്ചും ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി നമ്മൾ നമുക്ക് ഓൾറെഡി അറിയാം പുറത്തെ പെമ്പിള്ളേർക്കും മിഥുനും ഓൾറെഡി എത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ ഈ കൂടി അത് കൂടുതൽ ശരിവെക്കുകയാണ് ചെയ്തത്